ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് പെൻസിൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പുനരാവൃത്തി എടുത്തു അല്ലേ? അതിന്റെ ഓഡിയോയും വീഡിയോയും ഒക്കെ സെൻഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് കിട്ടാത്തവര് അത് കാണുക, ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് പുതിയ പാഠം എടുക്കാം അല്ലേ. പാഠ് പാഞ്ച്. പാഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാ? അഞ്ച്, ഫൈവ് അല്ലേ. പാഠ് പാഞ്ച്. എല്ലാരും ശ്രദ്ധിച്ചിരിക്കണം, ടെക്സ്റ്റ് ബുക്കില് വായിക്കാൻ പഠിക്കണം ക്ലാസ്സിൽ തന്നെ. നോക്കിയോ, ആ കീ മാത്ര. നമ്മളിനി ഈ പാഠം മുതല് ചിഹ്നങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. മാത്ര എന്ന് പറഞ്ഞാല് ചിഹ്നം. ആ കീ മാത്ര, ആ എന്ന് എഴുതിട്ട് അത് ഇൻവേർട്ട കോമയിൽ കണ്ടോ, ആ എന്നുള്ള അക്ഷരത്തിന്റെ ചിഹ്നമാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മള് ഇവിടെ പഠിച്ചു അല്ലേ, ഈ ബോക്സിനകത്തത് കണ്ടോ, ഇത് നമ്മൾ ചിഹ്നങ്ങൾ ചേർത്ത് പഠിച്ചതാണ്. ഇനിയിപ്പോ ഓരോ അക്ഷരവും ആയിന്റെ ചിഹ്നം ചേർത്തിട്ടുള്ള, അതായത് വ്യഞ്ജനാക്ഷരങ്ങൾക്ക് ആയിന്റെ ചിഹ്നം ചേർത്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നോക്കിയോ, ആ കീ മാത്ര ബ്രാക്കറ്റ് കൊടുത്ത് കണ്ടോ, ആയിന്റെ ചിഹ്നമാണ്, സിംബലോ ആ. നെക്സ്റ്റ് താഴെ, ശിക്ഷക കീ സഹായത സേ പഠോ. എന്താ പറയുന്നേ, ടീച്ചറിന്റെ സഹായത്തോടു കൂടി പഠിക്കുക എന്നാ പറയുന്നേ. ഫസ്റ്റ് ലെറ്റർ ഏതായിരുന്നു, വ്യഞ്ജനാക്ഷരം ക അല്ലേ. കായ്ക്ക് ആ അതിന്റെ ചിഹ്നം കൊടുത്തപ്പോ എങ്ങനെയാ അത് വായിക്ക, കാ അല്ലേ, കാ. നെക്സ്റ്റ് ഖാ, ഗാ, ഖാ. നമ്മളെന്താ പാട്ട് പഠിക്കുവാണോ, താ രീ ഗാ മാ എന്നൊക്കെ പറയുന്ന പോലെ. അജിത്ത് എന്നോട് ചോദിക്കാം, മിസ് എന്താ പാട്ട് പഠിക്കുവാണോ അവിടെ ഇരുന്നിട്ട്. അങ്ങനെയല്ലേ അജിത്ത് ചോദിച്ചിപ്പോ, നിങ്ങൾ വായിക്കുമ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. എങ്ങനെയാ വായിക്കണ്ടേ, അടുത്ത വർഷം വായിച്ചോ അവിടെ ഇരുന്നിട്ട്. കാ അവിടെ എങ്ങനെയാ കാന്ന് വന്നത്, നമ്മൾ കാക്കങ്ങ പഠിച്ചപ്പോ കാ ഖ ഗ ഖ ങ അല്ലേ. വ്യഞ്ജനാക്ഷരത്തിലെ കായാണ് ഇവിടെ ആദ്യം കണ്ടത്. കായ എഴുതിയിട്ട് അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു വരയുണ്ട് അല്ലേ. ആ വര എന്താ, ആ വര എന്താ, ആര് പറയും, ഷിഫാനിക്ക് അറിയോ, കായുടെ റൈറ്റ് സൈഡിൽ ഒരു വര കാണുന്നുണ്ട്. പ്ലീസ് അൺമ്യൂട്ട്. അതെന്ത് വരയാ അത് ഷിഫാന? ആന നീട്ടുന്നത്. ആന നീട്ടുന്നതോ, എന്താ നീട്ടുന്നത്, തുമ്പി കൈയാണോ? അല്ല, എങ്ങനെയാ അത് പറയാ, ആക്കി മാത്ര. മാത്ര എന്ന് പറഞ്ഞ എന്താ, ആയിന്റെ ചിഹ്നം അല്ലേ. എന്താ പറയേണ്ടത്, കായിന്റെ റൈറ്റ് സൈഡിൽ എന്താ വര കാണുന്നത്, ആയിന്റെ ചിഹ്നമാണ്. എന്താ ശിപ്പാന, ആയിന്റെ ചിഹ്നം. ആ ആക്കി മാത്ര, ആക്കി മാത്ര. ആ മാത്ര എന്ന് പറഞ്ഞ എന്താ, സിമ്പിൾ ചിഹ്നം. കായ എഴുതിയിട്ട് ഒരു വര ഇട്ട എന്താ വായിക്കും ഇപ്പം, ഷിഫാന പറഞ്ഞേ. കായ എഴുതിട്ട് വര ഇട്ട ഗാ എന്നാണ് വായിക്കുന്നത്. കാ ഷിഫാനക്ക് മുമ്പിലത്തെ പല്ലു പോയത് കൊണ്ട് കാന്ന് വന്നില്ല അല്ലെ ഷിഫാന. എപ്പോഴാ പോയത് ഈ പല്ല് ഷിഫാന? അതെന്താ വരാത്തത്, രണ്ട് മാസം എന്താ വരാത്തത്? ചെറുങ്ങനെയുണ്ട്. ആ നല്ല വലിയ പറ്റട്ടോ, കാ എന്നല്ലേ. അടുത്ത അക്ഷരം നോക്കിയോ, ഖ. വ്യഞ്ജനാക്ഷരം ഖയാണ് അല്ലേ. അതെ, ഖ എഴുതിയിട്ട് അതേപോലെ റൈറ്റ് സൈഡിൽ ഒരു വരയുണ്ട്. ഷിഫാനെ ഞാൻ മ്യൂട്ട് ചെയ്യട്ടെ. മുഹമ്മദ് ടി, മുഹമ്മദേ പ്ലീസ് അൺമ്യൂട്ട്.
എന്താ മോനെ അത് വായിക്കാ? ഖാ എഴുതിയിട്ട് ഒരു വര കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ, എന്താ വായിക്കാ അത്? ഇതാണോ സംശയിച്ചിരിക്കുന്നേ? ഖാ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത അക്ഷരം കണ്ടോ? ഗ അല്ലേ, ഗ എന്ന് എഴുതിയിട്ടുണ്ട്. ഗ എഴുതി നമ്മള് കാ കാ ഗ എഴുതുന്ന അക്ഷരം ഗ എഴുതി അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു വരയുണ്ട്, എന്താ വായിക്കാത് അജിത്തെ? അജിത് ജോസഫ്. ആ വെരി ഗുഡ്, ഗ. നെക്സ്റ്റ് അടുത്ത അക്ഷരം ഖ അല്ലേ, ഖ എഴുതിയിട്ട് റൈറ്റ് സൈഡിൽ ഒരു വരയുണ്ട്, എന്താ വായിക്കാ ഹന്ന? എഴുതിയിട്ട് റൈറ്റ് സൈഡിൽ ഒരു വര ഇടുമ്പോ എന്താ വായിക്കാട്ട് എന്തായിരുന്നു? ഗുഡ് മിസ് ഇപ്പൊ ഇങ്ങനെ ഖാ എഴുതിയിട്ട് റൈറ്റ് സൈഡിൽ വര ഇടുന്നു പറഞ്ഞു, അതുപോലൊന്നും പറയരുത് കേട്ടോ. ഫാത്തിമ മെഹറിൻ, ഫാത്തിമ മെഹറിന്റെ ടീച്ചറിനെ കാണുന്നില്ലേ? എന്നെ കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ഉണ്ടല്ലോ, എല്ലാരും കാണുന്നുണ്ട്. ഫാത്തിമ മെഹറിൻ മിസ്സിനെ കാണാൻ പറ്റുന്നില്ല എന്ന്. ഇപ്പൊ കാണുന്നുണ്ടോ? ഫാത്തിമ ആദ്യം വീഡിയോ ഓൺ ചെയ്തേ. ഫാത്തിമനെ കാണാൻ പറ്റുന്നില്ല. എറിക്കെ, ഡൊമിനിക്കെ ഇവരൊക്കെ വീഡിയോ ഓഫ് ചെയ്തിട്ടിരിക്കുക. അത് കണ്ടോ നിങ്ങളിപ്പോ? അതിപ്പൊ എങ്ങനെ വായിക്കുക? വായിച്ചോ, കൈവിരലുകൊണ്ട് തൊട്ട് വായിച്ചോ. ഓക്കെ, ദെൻ ടേക്ക് യുവർ നോട്ട്ബുക്ക്. എല്ലാവരും നോട്ട് ബുക്ക് എടുത്ത് മുമ്പിൽ വെച്ച്, ടെക്സ്റ്റ് ബുക്ക് അടച്ചു വെക്കണ്ട. നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കും ആ ടേബിളിന്റെ മുകളിൽ തന്നെ ഉണ്ടാവണം. ഇപ്പൊ നിങ്ങൾ നോട്ട് ബുക്കും പെൻസിലും എടുത്തേ. ഓക്കെ, അവിടെ മാർച്ചിന്റെ മുകളിൽ പാട് ഫൈവ് എന്ന് എഴുത്. പാട് സോറി പാട് പാഞ്ച്. ഫാത്തിമ മെഹ്റിൻ, പ്ലീസ് ഓൺ യുവർ വീഡിയോ. പാട് പാഞ്ച് റൈറ്റ് സൈഡില് ആ ടൂ ലൈൻ കോപ്പിയിലെ ടൂ ലൈനിൽ തന്നെ ആ കീ മാത്രം എഴുതി നോക്കിയേ. എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. ആ അതിന്റെ ചിഹ്നം, എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് ആ എഴുതിയതിന്റെ ചിഹ്നം ഇടണം. ആക്കി മാത്രം. ഓക്കെ, അവിടെ ബ്രാക്കറ്റിന്റെ ചിഹ്നം ഇട്ടോ? ബ്രാക്കറ്റിൽ ആയിന്റെ ചിഹ്നം വേണം. ഓക്കെ, നെക്സ്റ്റ് ലൈനില് ആർ യു ഫിനിഷ്? ടെക്സ്റ്റ് ബുക്ക് നോക്കി എഴുതിക്കോ, പെട്ടെന്ന് എഴുതാൻ പറ്റില്ലേ? നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലായി, ഇനി കുറച്ച് സ്പീഡൊക്കെ വേണം എഴുതുന്നതിന്. ഇനി അവിടെ നെക്സ്റ്റ് ലൈനില് കാ എഴുതിക്കോ. കാ എഴുതിയോ? താഴത്തെ ലൈനില് അതിന്റെ താഴെ കാന്ന് എഴുതിയതിന്റെ താഴെ ചാ
അതിന് ഇംഗ്ലീഷ് എഴുതണ്ട, ഹിന്ദി മാത്രം. ച താഴെ താഴെ ആയിരിക്കണം, കായിന്റെ നേരെ താഴെ തന്നെ ചാന്ന് എഴുതുക. നെക്സ്റ്റ് ലൈനില് താ. നെക്സ്റ്റ് ലൈനില് താ. ടെക്സ്റ്റ് ബുക്ക് നോക്കി എളുപ്പത്തിൽ പെട്ടെന്ന് എഴുതാൻ പറ്റും. താ. നെക്സ്റ്റ് പാ. നെക്സ്റ്റ് യാ. നെക്സ്റ്റ് ഷാ. ഇനി എന്താ ചെയ്യേണ്ടത് അറിയാം? ഒരു സ്കെയിൽ വെച്ച് ഒരു ലൈൻ വരയ്ക്ക. ആ സ്കെയിലിന്റെ വീതിക്ക് വരയ്ക്ക, സ്കെയിലിന്റെ വീതിക്ക് ലൈൻ വരയ്ക്ക താഴോട്ട്. സ്കെയിലിന്റെ വീതിക്ക് ലൈൻ വരയ്ക്ക. എത്ര ലൈൻ വേണം? ആ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതുപോലെ 1 2 3 4 ഫോർ ലൈൻസ് ആ നോട്ട് ബുക്കിൽ വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത് അറിയോ? അവിടെ ഹോംവർക്ക് എഴുതി വെക്ക്. എച്ച് ഡബ്ല്യു ടെക്സ്റ്റ് ബുക്കില് എച്ച് ഡബ്ല്യു. ഇത് ഡേറ്റും അവിടെ കുറിച്ച് വെച്ചോ, 12/8/2020. ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടി വരിക, ഈ ബോക്സിനകത്തുള്ള അക്ഷരം ഇതേപോലെ ഓരോ കോളത്തിലും എഴുതിയ പോലെ നിങ്ങൾ നോട്ട് ബുക്കിലോട്ട് പകർത്തി എഴുതണം. അതിന് ഇംഗ്ലീഷ് വേണ്ട, ഹിന്ദി ഒള്ളി ഹിന്ദി. അടുത്ത ലൈനിൽ എന്താ വരുന്നത്? ഖ ഛ ധ ഥ ഫ ര സ. ഇത് ഇതുപോലെ നോട്ട് ബുക്കിലോട്ട് എഴുതണം നല്ല വൃത്തിക്ക്. ഓക്കെ, ഹോംവർക്ക് കേട്ടോ. ക്ലോസ് യുവർ നോട്ട്ബുക്ക്. ദെൻ ലിസൺ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 17 തന്നെ താഴെ കണ്ടോ. ചിത്ര ദേഖോ ഔർ പഠോ. എന്താ പറയുന്നത്? ചിത്ര ദേഖോ, ചിത്രം നോക്കുവിൻ. ഔർ പഠോ, എന്നിട്ട് പഠിക്കൂന്നാ പറയുന്നേ. ചിത്രം നോക്കി പഠിക്കൂ, നോക്കി വായിക്കൂ. അവിടെ കൊറേ പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ, കൊറേ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അത് അതിന്റെ ഹിന്ദി വേർഡ് എന്താണെന്നും അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണെന്നും ഒക്കെയാണ് അവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഓൾ സ്റ്റാൻഡ്, ഓൾ സ്റ്റാൻഡ്. ഓൾ സ്റ്റാൻഡ് അപ്പ്. അനീറ്റ, അനീറ്റ വിചാരിക്കുന്നു അനീറ്റ ഇപ്പൊ ക്ലാസ്സിൽ വന്നേ ഉള്ളു നമ്മളെ, വന്ന് ഇവിടെ സ്റ്റാൻഡ് അപ്പ് പറയുന്നു. ഡൊമിനിക് എഴുന്നേറ്റിരുന്നോ? ആൻസർ കേൾക്കുന്നില്ല. സ്റ്റാൻഡ് അപ്പ് ഓൾ ഓഫ് യു. ഹാൻഡ്സ് അപ്പ്. അമ്മന്നയുടെ, അമ്മന്ന എവിടെ കയറിയിരിക്കുന്ന മോളെ? ചെയറിന്റെ മുകളിലാണോ? എവിടെയാ നിക്കുന്നേ അമ്മന്ന? അമ്മന്നേനെ മുഖം കാണുന്നില്ല മിസ്. ഇപ്പൊ കാണുന്നുണ്ട് കേട്ടാ. ഹാൻസ് ഡൗൺ, സിറ്റ് ഡൗൺ. ഞാൻ എന്തിനാന്നറിയോ നിങ്ങളോട് സ്റ്റാൻഡ് അപ്പ് പറഞ്ഞറിയോ? നിങ്ങൾ എവിടെയാ ഇരിക്കുന്നേന്ന് നോക്കാൻ വേണ്ടിട്ടായിരുന്നു അല്ലേ എറിക്കേ? ഞാൻ നോക്കുമ്പോ എറിക്കൊക്കെ പെരയുടെ മുകളിലായിരിക്കുന്നെ അല്ലേ എറിക്കേ? ഒരു തമാശ പറഞ്ഞ കേട്ടോ, എറിക്ക് നല്ല ചെയറിലായിരിക്കുന്നെ. തമാശ പറഞ്ഞ, എറിക്ക് നല്ല തമാശക്കാരന. നിങ്ങൾക്കറിയോ അത്? നമ്മുടെ ക്ലാസ്സിലുണ്ടല്ലോ, എറിക്ക് നല്ല തമാശ പറയും. പ്രത്യേകിച്ച് ഹിന്ദി മിസിന്റെ പീരീഡ് അല്ലേ എറിക്കെ? ചിരിച്ച് നമ്മളുണ്ടല്ലോ ക്ലാസ്, ഭയങ്കര രസാ. എറിക്കിന് ഇപ്പൊ സ്കൂളിൽ വരാൻ പറ്റാത്തതിന്റെ വിഷമങ്ങളൊക്കെയാണ്.
തുടങ്ങാം, നമുക്ക് ക്ലാസ് തുടങ്ങാം. ബോറടിച്ചെങ്കിൽ അത് മാറ്റാൻ വേണ്ടി മിസ് തമാശ പറഞ്ഞ, അങ്ങനെയൊന്നും അല്ല കേട്ടോ, നല്ല കുട്ടിയായിരിക്കും എല്ലാരും തന്നെ. അപ്പൊ ജുവലി ചോദിക്കുക, ടീച്ചറെ ജുവലോ ഞാനോന്ന്. എല്ലാരും നല്ല കുട്ടികളാട്ടോ, എക്സാമിനൊക്കെ നല്ല മാർക്ക് വാങ്ങി നല്ല കുട്ടികളാ. അപ്പൊ എന്നാ പാഠഭാഗത്തിലൂടെ തിരിച്ചു പോവാം നമുക്ക്. അമ്മ പ്ലീസ് സ്മൈൽ. അമ്മനടി ചിരി ഞാൻ കണ്ടിട്ടില്ല, അപ്പൊ ചിരിച്ചേ. ചിരിച്ചേ. അമ്മനിക്കൊരു വിഷമം പിടിച്ച പോലെ. ജുവൽ മരിയ എവിടെ പോയതാ? ജുവൽ ഓക്കെ, നമ്മൾ ക്ലാസ് എടുക്കാം. ഫസ്റ്റ് പെൺ നോക്കിയ പിക്ചർ എന്താ കാണുന്നത്? ആം അല്ലേ? ആം ആം എന്ന് പറഞ്ഞ എന്താ? മാംഗോ. ആം എന്ന് പറഞ്ഞാല് മാംഗോ. നെക്സ്റ്റ് ചാത്ത. വായിച്ചോ, ഉറക്കു വായിച്ചോ. ചാത്ത എന്താ? ചാത്ത അംബ്രല്ല. നെക്സ്റ്റ് നാക്ക്. നാക്ക് എന്ന് പറഞ്ഞ എന്താ? നാക്ക് എന്ന് പറഞ്ഞാല് നോസ്. ഹാത്ത്. ഹാത്ത് മീൻസ് ഹാൻഡ്. മിൻഹാജെ അവനിങ്ങനെ മസിൽ കാണിക്ക, ഹാത്ത് എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് താല. എന്താ താല എന്ന് പറഞ്ഞാല്? ലോക്ക്. താല ലോക്ക്. മാഥ ഫോർഹെഡ്. എന്താ നെറ്റി. കാൻ ഇയർ ചെവി. തമാശ വിളിക്കണ്ട കേട്ടോ, ഇത് ഡിക്റ്റേഷൻ ഉണ്ടാവും അടുത്ത ദിവസം. മിസ് എഴുതി വെക്കട്ടെ, അല്ലെ മറന്നുപോകും. നെക്സ്റ്റ് ഡേ. നെക്സ്റ്റ് ഡേ മീൻസ് നെക്സ്റ്റ് വെനസ്ഡേ. ഡിക്റ്റേഷൻ അവിടെ എഴുതി വെച്ചോട്ടോ. ഇംഗ്ലീഷ് വേർഡും ചോദിക്കും, ഹിന്ദി വേർഡും ചോദിക്കും. നോട്ട്ബുക്കിന്റെ നെക്സ്റ്റ് പേജ് എടുത്തേ. നോട്ട്ബുക്കിന്റെ നെക്സ്റ്റ് പേജ്, ഇപ്പൊ എഴുതിയതിന്റെ നെക്സ്റ്റ് പേജ്. ദെൻ റൈറ്റ് ആം. ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ആം റൈറ്റ്. ആം എന്ന് എഴുതിട്ട് ഹൈഫൻ ഇടുക. മാംഗോ. ആം മാംഗോ. എഴുതിയോ? നെക്സ്റ്റ് എത്ര പ്രാവശ്യം എഴുതണം? ത്രീ ടൈംസ്. ത്രീ ടൈംസ് റൈറ്റ് ആം മാംഗോ. അത് കഴിഞ്ഞിട്ട് ടു ലൈൻ വിടുക. താഴെ ഹാത്ത്. ഹാത്ത് ഹാൻഡ്. ഹാത്ത് ഹാൻഡ് റൈറ്റ് ത്രീ ടൈംസ്. ടു ലൈൻ വിടുക. അതിന്റെ താഴെ താല. താല താല ഹൈപ്പൺ ലോക്ക്. എഴുതിയില്ലേ? ഒരു സ്കെയിൽ വെച്ച നടുക്കൂടെ വരച്ചേ. നോട്ട്ബുക്കിന്റെ നടുക്കൂടെ വരച്ചോ. സ്കെയിൽ എടുത്ത് നോട്ട്ബുക്കിന്റെ പകുതി വെച്ച് വരയ്ക്കാം. അപ്പൊ ഏതൊക്കെ വാക്കുകളായി? ആം ഹാത്ത് താല അല്ലേ? ആ ആ ലൈൻ വരച്ചതിന്റെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡില് ചാത്ത ഹൈഫൺ അംബ്രല്ല. ചാത്ത അംബ്രല്ല.
ടു ലൈൻ വിടുക. ടു ലൈൻ വിട്ടിട്ട് നാക്ക് നോസ്, നാക്ക് നോസ്. ഹൈഫൻ ഇടണം കേട്ടോ, ഇംഗ്ലീഷ് വേർഡ് എഴുതുമ്പോ ഹൈഫൻ ഇടണം. ജുവൽ മരിയ ഒന്നും കാണുന്നില്ല, എന്താ എന്നെ കാണുന്നില്ല, കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ആർക്കും എന്നെ കാണാൻ പറ്റുന്നില്ല. മിൻഹാജ് കാണുന്നുണ്ടോ? ഉണ്ട് ഉണ്ട്, കേൾക്കാനും പറ്റുന്നുണ്ട്. ജുവലിന് എന്തോ റേഞ്ച് പ്രോബ്ലം ആണ്. ജുവൽ മരിയ ഓക്കെ, നാക്ക് നോസ് എഴുതിയില്ലേ, ടു ലൈൻ വിടുക. മാഥ ഫോർഹെഡ്, മാഥ ഫോർഹെഡ്. ടെക്സ്റ്റ് ബുക്ക് നോക്കി ഈസി ആയിട്ട് പെട്ടെന്ന് എഴുതിക്കാം. ലാസ്റ്റ് വൺ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ എവിടെ വേണമെങ്കിലും എഴുതാം. കാൻ, കാൻ ഇയർ. എന്തെങ്കിലും എഴുതിയോ? മിൻഹാജ്, ആർ യു ഫിനിഷ്? നോ, റൈറ്റ് ഫാസ്റ്റ്. ഷിഫാന ഫിനിഷ് ആയോ? നോ. അനീറ്റ, ആർ യു ഫിനിഷ്? യെസ് അനീറ്റ, പ്ലീസ് അൺമ്യൂട്ട്. ഇപ്പൊ നോട്ട് ബുക്കിൽ ടീച്ചർ തന്ന വർക്ക് എങ്ങനെയാ എഴുതിയത് വായിച്ചു കേൾപ്പിക്കണം. അനീറ്റ പ്ലീസ് അൺമ്യൂട്ട്. എഴുതിയില്ലേ മോളെ, എഴുതിയില്ലേ? എഴുതിയോ? ആം, ആ ആം, ആത്തെ, ഹാത്തെ. അങ്ങനെയല്ലല്ലോ എഴുതാൻ പറഞ്ഞത്. നോട്ട് ബുക്കിൽ നിങ്ങൾ എങ്ങനെ എഴുതി? മിൻഹാജ് പ്ലീസ് അൺമ്യൂട്ട്. അനീറ്റ ശ്രദ്ധിക്കിവിടെ, ഞാനിപ്പൊ നിങ്ങൾക്ക് നോട്ട് ബുക്കിൽ എങ്ങനെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മിൻഹാജ് വായിച്ചേ. ആം, ഹൈഫൻ മാംഗോ. ഗുഡ്. എന്നിട്ട് ആം ഹൈഫൺ മാംഗോ എന്ന് എഴുതിയിട്ട് എത്ര ലൈൻ വിട്ടു? രണ്ട്, രണ്ട് ലൈൻ. ത്രീ ടൈംസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, അപ്പൊ ഒരു പ്രാവശ്യം നിങ്ങൾ എഴുതി, ഇനി രണ്ട് പ്രാവശ്യം കൂടി എഴുതണം. ടു ലൈൻ വിട്ടു, എത്ര പേര് അങ്ങനെ ചെയ്തു? എല്ലാവരും അങ്ങനെയാണോ എഴുതിയേക്കുന്നേ? ഓക്കെ, ഗുഡ്. യെസ് ഗുഡ്. നെക്സ്റ്റ് വായിച്ചോ മോനെ. മിൻഹാജ് ഹാൻഡ്, ഹാൻഡ് ഓക്കെ, ഹാത്ത് ഹൈഫൺ ഹാൻഡ്. എന്നിട്ട് ടു ലൈൻ, ടു ലൈൻ വിട്ടിട്ട് അതെ. നിങ്ങള് മിൻഹാജ് നമ്മള് പഠിക്കുമ്പോ എങ്ങനെ പഠിക്കണം? ആ മാംഗോ, ഹാത്ത് ഹാൻഡ്, അങ്ങനെ പഠിക്കണം കേട്ടോ. ഇപ്പൊ എഴുതിയത് എങ്ങനെയാന്ന് പറയാൻ വേണ്ടി ഹൈഫൺ എന്ന് പറയാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വായിച്ച മോനെ. താല ലോക്ക്, ലോക്ക്, താല ഹൈഫൺ ലോക്ക്. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് സൈഡ്. ചാത്ത, ആ അംബ്രല്ല, അതെ. നെക്സ്റ്റ്
നല്ല വായിക്കണേ നാക്ക്. നോസ്. നോസ്. ചാത്ത അംബ്രല്ല എഴുതിട്ടുണ്ട്, ടു ലൈൻ വിട്ടില്ലേ? Yes. Yes, good. നാക്ക്, നോസ്, good. ടു ലൈൻ വിട്ടു. താഴെ forehead. Forehead, good. Next. Kana. Tan. 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 Ear. Ear, good. Very good, Minhaj. നമ്മളുണ്ടല്ലോ, നമ്മൾ ഇനി വാക്കുകൾ വായിക്കുമ്പോ ഞാക്കാന്നല്ല വായിക്കുന്നത്, അത് നമ്മള് വാക്ക് വരുമ്പോ നമ്മള് ഞാക്ക്, ഞാക്കാന്ന് എപ്പോഴാ വായിക്കുന്നത്? കായ്ക്ക് ആയിന്റെ ചിഹ്നം വരുമ്പോഴാണ് ഞാക്കാന്ന് വായിക്കുന്നത്, അല്ലെങ്കിൽ വായിക്കേണ്ടത് ഞാക്ക്, കന്നാണ് വരുന്നത്. ഞാക്ക്. അതുപോലെ കാൻ, ഞാന്ന് വന്നാലേ കാനാന്ന് വായിക്കുള്ളൂ. ഓക്കെ, ഇങ്ങനെ എല്ലാവരും എഴുതിയോ? ഇപ്പൊ മിൻഹാജ് വായിച്ചത് കറക്റ്റ് ആണ്, അതുപോലെയാണ് മിസ് എഴുതാൻ പറഞ്ഞത്. ഇത് ഇതാണെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് ആണ്, ഇത് എഴുതിയിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, നന്നായിട്ട് എഴുതി പഠിക്കണം. ഇപ്പൊ 3 times എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ സ്ലേറ്റിലോ റഫ് ബുക്കിലോ ഇത് നന്നായിട്ട് എഴുതി പഠിക്കണം, അടുത്ത ദിവസം ഡിറ്റേഷൻ ഉണ്ടാവും. ഓക്കെ, ഇന്ന് നോട്ട് ബുക്കിൽ എഴുതേണ്ട വർക്ക് പാഡ് പാൻസിലുള്ളത്, ടെക്സ്റ്റ് ബുക്കിൽ വേറെ വർക്ക് ഉണ്ട് അല്ലേ, മുൻപത്തെ പേജിലുള്ള ടെക്സ്റ്റ് ബുക്കിൽ ഹോംവർക്ക് ചെയ്യാം. ഇത് നോട്ട് ബുക്കിൽ എഴുതുക, പാഡ് പാഞ്ച് ആക്കി മാത്രം നന്നായിട്ട് എഴുതുക, പോസ്റ്റ് ചെയ്യാം. അനീസ് എടുത്തോട്ടെ. ഇഫ്ര ഫാത്തിമ, കുര്യൻ ജോസഫ്, മുഹമ്മദ് നാഫി, എറിക്, ഡൊമിനിക്, അനഘ സുരേഷ്, ഫാത്തിമ മെഹറിൻ. ഫാത്തിമനെ കണ്ടിട്ടേ ഇല്ല, വീഡിയോ ഓൺ ചെയ്തില്ലല്ലോ. മുഹമ്മദ് ടി, ടെസ മരിയ, ഹന്ന, അനീറ്റ ഫിലിപ്, മിൻഹാജ്, ആൻസൺ, സയാൻ ക്ലാസ് കഴിയുമ്പോഴാണ് പ്രസന്റ് ആവുന്നത്, അലൻ തോമസ്, അമന്ന രാജേഷ്, അജിത് ജോസഫ്, ഫറ ഫാത്തിമ, മുഹമ്മദ് അഫ്ള, മാളവിക, ഷിഫാന ഫാത്തിമ, മുഹമ്മദ് ഷാ, ഷഹസാദ് ആയിരിക്കും അല്ലേ, അനിഹ. ഓക്കെ, പേര് വിളിക്കാത്തവരുണ്ടോ? നമ്മുടെ ജുവലിന് ക്ലാസ് പോയി തോന്നല്ലേ, ക്ലാസ് കിട്ടുന്നില്ല. 24 participants. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്തുതരാം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ടും ഇല്ല, എല്ലാം ക്ലിയർ ആണല്ലേ. എക്സാം അല്ല മോനെ, ഡിറ്റേഷൻ. ഡിറ്റേഷൻ ഇടുന്നത് നമ്മൾ ഇപ്പൊ എഴുതിയില്ലേ നോട്ട് ബുക്കിൽ, 3 times എഴുതാൻ പറഞ്ഞില്ലേ? Yes. 3 times എഴുതാൻ പറഞ്ഞതാണ്. ഏതൊക്കെയാ? ആം, ഹാത്ത്, താല, ചാത്ത, മാഥ, നാക്ക്, താൻ. ഇത്രയും വേർഡ്സ് ഡിക്ഷൻ ഇടും. ജുവലിനെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ, ജുവൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുമോ?
കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഡിക്റ്റേഷൻ വേർഡ്സ് ഏതൊക്കെയായിരുന്നു പറയാൻ പറ്റുമോ? അമ്മ, ഹാത്ത്, തല, ചത്ത്, മാത, ഞാക്ക്, കാൻ. ചാത്ത് എന്നല്ല മോനെ, ചാത്ത, ചാത്ത, അംബ്രല, താന്ന് കണ്ടില്ലേ ഇവിടെ, ചാത്ത. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ആക്കി മാത്ര ആയിന്റെ ചിഹ്നമാണ് പഠിച്ചത്. ഇന്നത്തെ ഹിന്ദിയുടെ ക്ലാസ്സില് ആയിന്റെ മാത്ര, ആക്കി മാത്ര ആയിന്റെ ചിഹ്നമാണ് പഠിച്ചത്. ആൻസൺ കെ അജിത്ത്. ആൻസിന് എന്താ പറയാനുള്ളത്? ഒന്നുമില്ല. നത്തിങ്. നെക്സ്റ്റ് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യട്ടെ, ഡൗട്ട് ഒന്നുമില്ല ആർക്കും. ആ നന്നായിട്ട് ക്ലാസ് നന്നായിട്ട് എഴുതി പഠിക്കുക. ഹോംവർക്ക് അക്ഷരദീപ് നിങ്ങൾ എഴുതിയോ? എവിടെ വരെയായി അക്ഷരദീപ്? എവിടം വരെ മിൻഹാജ്? പേജ് നമ്പർ 3. എല്ലാവരും പേജ് നമ്പർ 3 ആണ് എഴുതിയത്? അല്ല, അല്ലല്ലോ. എത്രയായി പേജ് നമ്പർ 6 ആയോ? മിൻഹാജ് എഴുതുന്നില്ലയോ, ഡൗട്ട് ഉണ്ട്. 6 പേജ് ആണെന്ന് തോന്നുന്നു. ആരെയാ? മുഹമ്മദ് നാഫി. എത്ര പേജായി മോന്? 6. ലാസ്റ്റ് എഴുതിയ വാക്ക് എന്തായിരുന്നു? ക്ഷമത. വേറെ ആരാണ്? മുഹമ്മദ് ഷസാദ്. ഷസാദ് ലാസ്റ്റ് അക്ഷരദീപത്തിൽ എഴുതിയ വാക്കുകൾ ഏതൊക്കെയായിരുന്നു? മച്ചലി എന്നാണോ അക്ഷരദീപത്? ആ അത് അവിടെ എത്തിയതേ ഉള്ളോ? എല്ലാവരും ഓക്കെ ഓക്കെ. പിന്നെ പേജ് നമ്പർ, സോറി, 5 പേജ് വരെ എഴുതിയവർ എത്ര പേരുണ്ട്? ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ജുവലിനെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ജുവൽ, ജുവൽ മരിയ. ഡൊമിനിക്കിൻ. ആ ഓക്കെ. ജുവൽ മരിയ എവിടെയാ? പേജ് നമ്പർ 6 വരെയാണ് എഴുതിയ. ലാസ്റ്റ് എഴുതിയ വാക്ക് എന്തായിരുന്നു മോളെ ആ പേജില്? വന്നാണോ?
ശബ്ദ. ശർബത്ത് എന്നാണോ? ശമദ. ആ ശമദ. ഓക്കെ, നിങ്ങൾ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അക്ഷരദീപം എഴുതാം. ഇന്ന് നമ്മള് 6th page വരെയാണ് നിങ്ങൾ എഴുതിയതെങ്കിൽ എല്ലാവരും അവിടെ വരെ എഴുതി പൂർത്തിയാക്കുക. ബാക്കി ക്ലാസ് മിസ് ആ ബുക്ക്, മിസ്സിന്റെ കയ്യിൽ ബുക്ക് കിട്ടും. ആ കിട്ടിയതിന് ശേഷം നമുക്ക് അക്ഷരദീപം എഴുതാം. ഓക്കെ, അപ്പൊ എല്ലാവരും 6th page വരെ എഴുതുക. എഴുതാൻ ബാക്കിയുണ്ട്, കുറെ പേരുണ്ട് എഴുതാത്തവര്. 6th page വരെ നിങ്ങൾ എഴുതുക, മിസ്സിന്റെ കയ്യിൽ അടുത്ത ആഴ്ച ബുക്ക് കിട്ടും. അതിപ്പോ നമുക്ക് വായിച്ചിട്ട് എഴുതാം.